ഹലോ, വെൽക്കം ടു യുവർ ചാനൽ സ്കിൽ സ്കിൽ വാ വാസഞ്ചു. സഞ്ജു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം അടുത്ത് തന്നെ കണ്ടിരിക്കും, കുറേ വൈറലായ ഒരു വീഡിയോ ആണ്. ഈ കൊക്കക്കോള പാനിലിട്ട് തിളപ്പിച്ചിട്ട് അത് എന്താ പറയുക, ഭയങ്കര ഒരു കട്ടിയാവണ ഒരു ഇതുപോലെ ആവുന്നുണ്ട്. അപ്പം ആ ടാർ പോലെ ആവണുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്താലോ എന്ന് തോന്നി. അത് എംഫോട്ടൊക്കെയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ കൊക്കക്കോള മാത്രമല്ല, കൊക്കക്കോളയുണ്ട്, മിറാൻഡി ഉണ്ട്, സെവനപ്പ് ഉണ്ട്. അപ്പം ഇത് മൂന്നും നമുക്കറിയണല്ലോ എന്തിനാണ് മൂന്നിൻ്റെ അവസ്ഥ എന്ന്. അപ്പം നമ്മളിവിടെ മൂന്ന് ഇതുകൾ എടുത്തിട്ട് പാനുകൾ എടുത്തിട്ട് അതിലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പൊട്ടി തെറിക്കുക, അല്ലെങ്കിൽ രണ്ട് ചായപാത്രം പോവും. അപ്പം അതിലാണ് ഇപ്പം ചെയ്യാൻ പോണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ മൂന്ന് ഇതുകളാണ് വെച്ചേക്കണേ. രണ്ട് ചായപാത്രമാണ്. ഇത് പറഞ്ഞാൽ കുറച്ച് പഴയതാണ് കേട്ടോ. കാരണം എന്തായാലും ഇതൊന്നിലേക്ക് കേടാവും, അപ്പൊ തീരുമാനമാവും. അപ്പൊ പിന്നെ പരീക്ഷണത്തിനായാലും മൂന്ന് ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൂന്നെണ്ണത്തിന്റെയും മൂന്നെണ്ണം ഒരുമിച്ചാണ് ചെയ്യാൻ പോണേ. നല്ലതിലിട്ടു ഞങ്ങളുടെ ഇതിന്റെയും ചെറുതായിട്ട് ഗ്യാസ് കളഞ്ഞിട്ടുണ്ട്. തീ ഒന്ന് ജസ്റ്റ് കുറച്ചിട്ടു. അപ്പൊ ആദ്യം ഞങ്ങളിത് സ്പ്രൈറ്റ് ഒഴിക്കാണ്. സ്പ്രൈറ്റ് ഒഴിക്കുമ്പോഴുള്ളതാണ് നിങ്ങൾ കാണുന്നത്. സ്പ്രൈറ്റ് ഒഴിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ഒഴിക്കാൻ പോണത് ഭയാനകമായ കൊക്കക്കോളയാണ്. കൊക്കക്കോളയുടെ ഗ്യാസ് ഒന്ന് പോട്ടെ കേട്ടാ. ഇത്ര ഗ്യാസ് ഉണ്ട്. സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട്. കുറച്ച് നീങ്ങിട്ടോ നിക്കണ വീഡിയോ പിടിക്കാനായാലും. അപ്പൊ കൊക്കക്കോള ഒഴിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ പ്രശസ്തമായ മിറാൻഡിയാണ്. മിറാൻഡിക്ക് ഇത്തിരി ഗ്യാസ് കുറവാ കേട്ടോ. മിറാൻഡി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നോക്കാം. ഒന്ന് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതേ ഞങ്ങളിങ്ങനെ പതുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച് ചൂടായി കഴിയുന്ന എന്താവുന്ന നമുക്ക് കാണാം. ഈ കൊക്കക്കോള ഇവിടെ ഇങ്ങനെ കരുതുന്ന ഇതാവുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും വരാനായിട്ട്. ഞാൻ തീ കുറച്ച് കൂട്ടിയിടാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ ഗ്യാസ് തീരും. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തേതുമായ എക്സ്പെരിമെന്റ്. ആരും ഇത് കണ്ട് വട്ടാന്ന് വിചാരിക്കരുത്. ഞങ്ങള് വെറുതെ ഇത് കണ്ടിട്ട് ആദ്യം വീട്ടിലെ പാത്രങ്ങളൊന്നും ഇത് കേടാക്കരുത് കേട്ടാ. ഞങ്ങളൊരു പരീക്ഷണം എംഫോട്ടക്കിലെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ കണ്ടപ്പോ ഒരു ഇഷ്ടമായി തോന്നി, നമുക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി. അത് കാരണം എന്താ ചെയ്യണം നമുക്കൊന്നും അറിയണല്ലോ. നമ്മള് എല്ലപ്പോഴേക്കും കഴിക്കുന്ന സാധനങ്ങളല്ലേ. നിങ്ങൾ എല്ലാരും കഴിക്കണ്ടോന്ന് അറിയില്ല കേട്ടാ. ഞാൻ എന്റെ കാര്യ പറഞ്ഞത്. അപ്പൊ ഇവിടെ കിടന്ന് തിളക്കട്ടെ. പൊട്ട സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താവെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് ഇത് തിളക്കട്ടെ കേട്ടാ. അതിനുശേഷം നമുക്ക് അറിയാം എന്താ അവസ്ഥ. ഏ മിറാൻഡ കുറച്ച് ഈച്ച തിളക്കിണ്ട്. സ്പ്രൈറ്റ് ഭയങ്കര തലേ ഗ്യാസ് കൂടിയാന്നാണ് തോന്നുന്നത്. കൊക്കക്കോള ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ. എന്താവുന്നറിയില്ല. ഒരെന്താ പറയാ, ഒരു വികാരമില്ലാത്ത അവസ്ഥയിൽ കൊക്കക്കോള കിടക്കുന്നുണ്ട്. സ്പ്രൈറ്റ് ഭയങ്കര തലയ. മിറാൻഡി അതാ വലിയ വികാരമില്ല, എന്നാലും കുറച്ച് വികാരമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതില് മൂന്നിലും ലാസ്റ്റ് എന്താവും എന്നുള്ളത് നമുക്കറിയാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരാളിവിടെ ടൈം കിട്ടിയപ്പോ കിവി ഫ്രൂട്ട് ഇല്ലേ, നിങ്ങൾ കഴിക്കാറുണ്ടാവല്ലോ. കിവി ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കണ, ഒന്ന് കഴിച്ചു നോക്കണം. ഞങ്ങൾ വാങ്ങാറില്ല, ഫസ്റ്റ് വാങ്ങിച്ചതാണ്. അവക്കാഡോ ഇതൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ കിവി ഫ്രൂട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് തവണ കിവി ഫ്രൂട്ട് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. റിലയൻസ് ഫ്രഷ് ഇതിനാലിവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ ഒന്ന് നോക്കട്ടെ. അടുപ്പിന്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിന്നോ, അതായിരിക്കും സേഫ്.
നല്ല തളയാ. സ്പ്രൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. സ്പ്രൈറ്റ് മാത്രം ഇത്ര തളക്കിന്, കൊക്കക്കോള വലിയ വികാരമൊന്നും ഇല്ല, മിറാൻഡിയും വലിയ വികാരമില്ലാണ്ട് കിടക്കുന്നുണ്ട്. എന്താവോ അതെ, കൊക്കക്കോളക്ക് വികാരം വന്നു കേട്ടോ, തളച്ചു തുടങ്ങിയിട്ടുണ്ട്. മിറാൻഡയ്ക്കും കുറച്ച് ദിവസം വികാരം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ്, ഇതാണ് അതെ കിവി കട്ട് ചെയ്തു. അപ്പൊ ഇനി ഇതേ സ്കില്ലോ കഴിക്കാൻ പോവാണ്, നമുക്കിത് റിയാക്ഷൻ കാണാൻ കഴിക്കുമ്പോ ഉള്ളത്. പുളിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് നടക്കുന്നു തോന്നുന്നില്ല. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു, ഹെൽത്തി ആണെന്ന് തോന്നുന്നില്ല. കിവിയൊക്കെ നല്ല എന്താ പറയാ, അങ്ങനെ പറഞ്ഞു കേട്ടേക്കണ. അപ്പൊ ഒരാളത് കിവി കഴിച്ചു കഴിഞ്ഞു, ഇനി ഞാനൊന്ന് കഴിച്ചു നോട്ടെ എങ്ങനെയുണ്ട് നോട്ടേട്ടാ. പുളിയാണ് പക്ഷേ അവർക്ക് തന്നെ പറ്റുള്ളൂ, അപ്പൊ ഞാൻ കൊടുക്കാണ്. ഭയങ്കര തല തളിച്ചോണ്ടിരിക്കണ മിറാൻഡിയും സ്പ്രൈറ്റും ഒപ്പം നമ്മുടെ കൊക്കക്കോളയും. പക്ഷെ ഇത് ഫോട്ടോക്കിലെ ആള് പറഞ്ഞ പോലെ കാറ് പോലെ ആവോ, എനിക്ക് കണ്ടിട്ട് തോന്നണില്ല. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് ടൈം എടുക്കും. കുറെ നേരം ഇളക്കല് തുടങ്ങിയിട്ട് പഠിത്തൊന്നും ഇളക്കല് നിൽക്കില്ല എന്നുണ്ട്. ഇതെന്താവുന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ഓറഞ്ച് കളറിലൊരു കട്ടയാവുന്ന എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. സ്പ്രൈറ്റിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മളിത് കണ്ടിണ്ടാവും, ഇത് ടാറ് പോലെ അതിനെ കറുത്ത് ടാറ് പോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവും ഫോട്ടോക്കിലൊക്കെ. അപ്പൊ ഇതും ഇത് രണ്ടെണ്ണാണ് നമ്മുടെ പുതിയ പരീക്ഷണങ്ങള്. അപ്പൊ എന്താവുന്ന് ഇപ്പൊ അടുത്തന്നെ അറിയാം ഇത് വറ്റി തുടങ്ങി നന്നായിട്ട്. ഇതിപ്പോ വേണ്ട, അത് കൊക്കക്കോള ഈ ടാറിന്റെ രൂപത്തില് കുറച്ചായിട്ടുണ്ട്. ഇത് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ, ഇതിപ്പോ എംഫോട്ടക്കിൽ ആള് ചെയ്ത എന്നാണ് നമുക്കിത് മനസ്സിലായത്, നമുക്ക് ചെയ്യാൻ തോന്നിയത്. ഇതിന്റെ ഫൈനൽ രൂപം ഇനി കാണിച്ചു തരാം. കൊക്കക്കോളയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്, ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ മിറന്റെ വറ്റി ഇനി എന്താവും നമുക്ക് നോക്കി കാണാം. അതേപോലെ നെക്സ്റ്റ് എന്താ പറയാ, സ്പ്രൈറ്റ് ആണ്. ഇതിന് വലിയ ഇതുകൾ കാണാനില്ല, ഇനി എന്തിട്ട് അത് കണ്ടറിയാം. ഫ്രണ്ട്സ്, ഇവിടെ മൊത്തം പുകയായി ആകെ ഇതാണ്. അപ്പൊ ഇതാണ് നമ്മള് കഴിക്കുന്ന കൊക്കക്കോളയുടെ ഒരവസ്ഥ. ഇതെന്തിട്ടത് ടാറ. അപ്പൊ എനിക്ക് ഇത് ഫ്രൈ പാനൊക്കെ പോയിന്നുണ്ട്, എനിക്ക് ഇന്നുള്ള പണി ആയിട്ടുണ്ട്. ഞാനത് പതുക്കെ ഓഫാക്കാണ്, ഇത് പതുക്കെ ഓഫാക്കി. ഇതാണ് കൊക്കക്കോള ഫ്രൈ പാൻ. എന്താ അത് തീരുമാനമായി, എനിക്ക് വീട്ടിൽ നിന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ സ്പ്രൈറ്റ് ഒരു വികാരം ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാണ് മിറാൻഡിയാണ്. മിറാൻഡിയുടെ അവസ്ഥ എന്താവും അറിയാം, കൊക്കക്കോള എന്തായാലും രക്ഷയില്ല കേട്ടാ. എന്തിട്ടത് ഒരു ഫ്രൈ പാനിന്റെ കാര്യം തീരുമാനമായി. ഇത് കണ്ടില്ലേ, ഞാനൊരു ഫ്രൈ പാനും പോയി, കൊക്കക്കോളയുടെ അവസ്ഥയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ എന്താ പറയാ, റോഡ് പണി ചെയ്യണ കോൺട്രാക്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ടാറൊന്നും വാങ്ങണ്ട. ഈ ഒരു പത്ത് കുപ്പി കൊക്കക്കോള വാങ്ങിച്ചെങ്കിൽ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ അതേ ടാറ് പോലത്തെ സാധനം ഇത് കിട്ടിയത് പശയാ. ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്ത് ഓക്കെ, പശയത് എന്തിട്ട് സംഭവം, ഒരു പിടി കിട്ടുന്നത് ഇങ്ങനെ വീഴണത് ടാറ് പോലെ. എന്റെ തീരുന്നു രക്ഷയില്ല, അതിന്റെ പയപ്പാൻ പോയി. ഇത് അതിനേക്കാളും നല്ലൊരവസ്ഥയാണ്. ഇത് ഓറഞ്ച്, അതായത് ഇനിയിപ്പോ കോൺട്രാക്ടർമാർക്ക് എന്തെങ്കിലും ഓറഞ്ച് കളറുകൾ ടാറയണെങ്കിൽ ഈ മിറാൻഡ് ഒരു പത്ത് കുപ്പി വാങ്ങാം, ഭയങ്കര ലാഭമായിരിക്കും. ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട്, ഓറഞ്ച് അല്ല
സോപ്പല്ല അങ്ങനത്തെ ഒരു കളറേക്ക് എത്തി. ഓ ഇതങ്ങനെ തീരുമാനമായി. ഞാനൊരു ഫ്രൈ പാനും പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. ഓക്കെ താവ് കുത്തിയെടുക്കണ പോലെയാ. ഞാനിപ്പോ ഒരു ഫ്രൈ പാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ നിങ്ങളിത് നോക്കുന്ന അവസ്ഥ നൂല് പോലെ നിക്കണേ. ഓ എന്തോരം ഗവൺമെന്റിന് ലാഭമായി ഈ സാധനം ടാറാക്കിട്ട് ഉരുക്ക് വിളിച്ചു കഴിഞ്ഞാ. സ്പ്രൈറ്റ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതുവരെ വലിയ കുഴപ്പം കണ്ടല്ലേ. അതെ മിറാൻഡ കണ്ട മിറാൻഡതേ ഓറഞ്ച് കളറിനാവുന്ന ആ രൂപമാറ്റം വന്നു. ഇവിടെ പുകയില ബഹളാട്ടാ. ഞങ്ങള് ഇത് സ്റ്റവ് ഓഫ് ചെയ്യണം. അതെ മിറാൻഡും ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. ടാറ് പോലെ തന്നെ. ആ കളർ അങ്ങോട്ട് മാറിയാണ് തിളപ്പിച്ചു. സ്പ്രൈറ്റ് മാത്രാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിക്കണേ. ഓക്കെ ഫ്രൈ പാൻ തന്നെ കറുത്തുപോയി. അപ്പൊ ഇതും ഞങ്ങൾ ഓഫ് ചെയ്യണം മിറാൻഡിയും. കാരണം ഇതിന്റെയും ഒരു രൂപം ഇപ്പൊ ഏകദേശം കൊക്കക്കോളയുടെ ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ ഞങ്ങളിനി പാത്രം കോളാക്കണില്ലേ. ഇതാണ് അവസ്ഥ. മിറാൻഡ ഉണ്ട് ഓറഞ്ച് കളറിൽ നിന്ന് മിറാൻഡയുടെ കളറാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്പ്രൈറ്റ് ഇപ്പോഴും ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് നിക്കുന്നുണ്ട്. അതായത് കളറും അതായതായിട്ട് നിക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ദൈവത്തിന് അറിയുന്നേ അതിപ്പോ ഇത്ര പറ്റിയിട്ടും ഇത്ര ആയിട്ടുള്ളോ. ഇനി അത് വലിയണില്ല. ഇതെന്തായാലും ഭയങ്കര സംഭവമായിട്ടാ. അപ്പൊ കേരളത്തിലെ പ്രമുഖരായ കോണ്ടാക്ടർമാരോട് വീണ്ടും നിങ്ങൾക്ക് മിറാൻഡി പെപ്സി ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യാം. അത് വലിയ സംഭവം തന്നെയാണ് ഇത്. പിന്നെ നിങ്ങളാരും വീട്ടിൽ ചെയ്ത് ഫ്രൈ പാൻ ഇതൊന്നും കളയരുതെന്നൊരു അപേക്ഷയുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷണം നോക്കിയതാ. ഇത് തനി കൊക്കക്കോളയുടെ ഇതായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നേരം ഒന്ന് ഇതായി കഴിഞ്ഞാൽ ശരിക്കും ടാറായിരിക്കും. അപ്പൊ ഇനി ഞങ്ങളിത് ഒന്ന് മാറ്റിക്കളയാണ്. കാരണം ഇതില്ലെങ്കിൽ ഈ പാത്രം കൂടിയും കേടാവും. സ്പ്രൈറ്റ് ഇതേ വലിയ കുഴപ്പമില്ല കേട്ടാ. അതിപ്പോ ഏകദേശം ഫുള്ള് വെച്ചിട്ടും ഇപ്പൊ വെള്ളം തന്നെയാണ് നിക്കണത്. ബാക്കി രണ്ടും രക്ഷയില്ല. അപ്പൊ ഞാനിപ്പോ നമ്മള് കൊളാക്കി വെച്ച നമ്മുടെ ഫ്രൈ പാൻ ഇപ്പോ വീണ്ടും മുന്നത്തെ പോലെ ആക്കാനുള്ള ശ്രമത്തിലാണ് സഞ്ചേട്ടൻ. ഇപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് അങ്ങനെ വെള്ളം കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ വൃത്തിയായി വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഫ്രൈ പാൻ പണ്ടത്തെ പോലെയൊക്കെ ആവും. അപ്പോൾ ഫ്രൈ പാൻ കേടായില്ല കേട്ടോ. മറ്റേ ബാക്കി രണ്ട് പാത്രങ്ങളും കുഴപ്പമില്ലാണ്ട് ശരിയായി. അതിലൊരു പാത്രത്തിൽ മിറണ്ടരയാണ് മാത്രമാണ് നമുക്ക് പ്രശ്നം ഉണ്ടായുള്ളൂ. അത് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് വീണ്ടും കളഞ്ഞപ്പോൾ അത് ശരിയായി. അപ്പം ഇനി ഇതും കൂടി ശരിയാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നിൽക്കണു. പാവം പരീക്ഷണത്തിൻ്റെ ആളാണ്. പുകയൊക്കെ ഇപ്പൊ പോയി. ഇത് ഈ വെള്ളം ഇനി വീണ്ടും കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കണം. ഇതിപ്പോ ഞങ്ങളൊരു 5 മിനിറ്റിന്റെ വീഡിയോക്ക് വേണ്ടി 2 മണിക്കൂറിന് വേണ്ടി നിന്നൂട്ടാ. ഒരു 4-5 തവണയാണ് ഇതാണ് ഫ്രൈ പാൻ്റെ അവസ്ഥ കണ്ട. അടിയിലൊക്കെ കരി പിടിച്ച് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറച്ച്. കൊക്കക്കോള തന്നെയായിരുന്നു. ടാറ് പോലെ ഒട്ടി പിടിച്ചിരുന്നിരുന്നു. അപ്പൊ അതായത് ഉരുക്കി കളയാണ്. ഇപ്പൊ 4-5 പ്രാവശ്യമാണ് വെള്ളം ഒഴിച്ച്. അതായത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇത് ചൂടാക്കി തിളപ്പിച്ച് ഇത് ഉരുക്കി കളയണം. നോക്കാ പറ്റുമോ നോക്കാം. ശരിയാവുന്ന വിചാരിക്കുന്നു. ഇത്തവണ കൂടി നോക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നു മിറണ്ടയ്ക്കും അതുപോലെ കൊക്കക്കോളയും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആരും അത് കുടിക്കണ്ട. സ്പ്രൈറ്റ് പിന്നെയും കുഴപ്പമില്ല. അതങ്ങനെ കളറൊന്നും മാറി വന്നില്ല. സ്പ്രൈറ്റ് ഇനി കുറച്ചും കൂടി ടൈം വെച്ചിരുന്നെങ്കിൽ നമുക്കറിയില്ല. പക്ഷെ ഇതുവരെ അത് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞങ്ങള് പേടിച്ചത് വേഗം ഓഫാക്കി ഇതുപോലെ തന്നെ ആവണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാലാണ് കളർ മാറ്റൊന്നും വന്നില്ല കേട്ടോ അത് സ്പ്രൈറ്റ്. അപ്പൊ മിറണ്ടും കൊക്കക്കോളൊക്കെ കുടിക്കുമ്പോ സൂക്ഷിച്ച് കുടിക്ക.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ നമുക്ക് കിട്ടിയത് മിറണ്ടിയും കൊക്കക്കോളയാണ് പ്രശ്നക്കാരായിട്ട് നമുക്ക് അത് മിറണ്ടി കൊക്കക്കോളയും പ്രസന്റലി നമുക്ക് അത് കണ്ടു. ഇപ്പൊ തിളപ്പിച്ച് വന്നത് മാക്സിമം നമ്മൾ ഇതായിപ്പോ അത് ടാർ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്കി സ്പ്രൈറ്റ് നമ്മൾ ഇത്ര നേരം അതിന്റെ ഒപ്പം തന്നെ ഈക്വൽ ടൈം തന്നെയാണ് എടുത്തത്. പക്ഷെ സ്പ്രൈറ്റ് എന്ത് ചെയ്താ ഇതുവരെ ആയിട്ടില്ല, ഇപ്പോഴും അതായിട്ടില്ല. പിന്നെ ഞങ്ങൾ അത് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാൻ ഇത്തിരി ടൈം എടുത്തു. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അതായത് ഞങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു വാക്ക് ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് മറക്കില്ല. അപ്പൊ അത് ഇനി കുറച്ചും കൂടി പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നിങ്ങൾ സ്പ്രൈറ്റും മിറാൻഡേരും കൊക്കക്കോളേരും കണ്ടുല്ലോ വീഡിയോ. അപ്പം അതിൽ നമ്മൾക്ക് പേഴ്സണലി നിങ്ങളോട് കഴിക്കണ്ടെന്ന് പറയാൻ അവകാശമൊന്നുമില്ല. പക്ഷേ ഇത് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും മിറാൻഡിയും കൊക്കക്കോളയാണ് തോന്നുന്നത് ഏറ്റവും ഇത്. സ്പ്രൈറ്റും ചിലപ്പോൾ അതേ ഈക്വൽ ഇതുണ്ടാവും. നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയുന്നതാണ് ഇത് കഴിക്കരുതെന്ന്. എന്നാലും നമ്മളിത് മെയിൻലി ഇപ്പോൾ ചെയ്യാൻ കാരണം എംഫോട്ടാക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യാൻ കാരണം. നമുക്കൊന്നും ഇത് അറിയണമല്ലോ ഉള്ളത് തന്നെയാണോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്കതൊരു എന്താ പറയുക ആങ്സൈറ്റി ആയിരുന്നു. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.